പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദ്വിദിന ഈജിപ്ത് സന്ദർശനത്തെ ഗെയിം ചേഞ്ചർ എന്ന് വിശേഷിപ്പിച്ച് അൽ ജസീറ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉഭയകക്ഷി ബന്ധത്തെ കൂടുതൽ ശക്തമാക്കാൻ ഈ സന്ദർശനം സഹായിക്കുമെന്നാണ് വിശകലന വിദഗ്ധർ വിലയിരുത്തിയത് വടക്കൻ ആഫ്രിക്കൻ രാജ്യമായ ഈജിപ്തിലേക്കുള്ള നരേന്ദ്രമോദിയുടെ വരവ് ഇന്ത്യൻ നിക്ഷേപത്തിൽ ഗണ്യമായ വർധനവുണ്ടാക്കുമെന്നും ബ്രിക്സിലേക്ക് പ്രവേശനം ലഭിക്കുന്നതിന് ഈജിപ്തിനെ സഹായിക്കാനുള്ള വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷ പ്രധാനമന്ത്രിയായതിനു ശേഷം മോദി നടത്തുന്ന ആദ്യ ഈജിപ്ത് സന്ദർശനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിന് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഈജിപ്തിലെത്തുന്നതും ആദ്യമായിട്ടാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര സാമ്പത്തിക ഇടപാടുകളെ പുതിയ തലത്തിലേക്ക് വ്യാപിപ്പിക്കാൻ മോദിയുടെ ഈജിപ്ത് സന്ദർശനം സഹായിക്കുമെന്നായിരുന്നു വിദേശകാര്യ വക്താവ് അരിന്ദം ബാഗ്വി പ്രതികരിച്ചത് ആറുമാസം മുമ്പായിരുന്നു ഇന്ത്യയുടെ എഴുപത്തിനാലാമത് റിപ്പബ്ലിക് ദിനാഘോഷം നടക്കവേ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൾ ഫത്താബ് എൽസീസി മുഖ്യാതിഥിയായി എത്തിയത് ഇതിനോടകം മൂന്ന് തവണ അദ്ദേഹം ഇന്ത്യ സന്ദർശിച്ചിരുന്നു ശേഷമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ തിരിച്ചുള്ള സന്ദർശനം ഉഭയകക്ഷി ചർച്ചകൾക്കും വ്യാപാര കരാറുകൾക്കും പുറമെ ഈജിപ്തിലുള്ള ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കുന്നതും സന്ദർശനത്തിന്റെ ഭാഗമായിരുന്നു കൂടാതെ രാജ്യത്തെ മുഖ്യ നേതാക്കളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി അതേസമയം ആറു ദിവസത്തെ അമേരിക്ക ഈജിപ്ത് സന്ദർശനത്തിന് ശേഷം ഇന്ത്യയിൽ മടങ്ങിയെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുലർച്ചെ ഒരു മണിയോടുകൂടിയാണ് ഡൽഹി വിമാനത്താവളത്തിലെത്തിയത് ബി ദേശീയ അധ്യക്ഷൻ ജെ പി കേന്ദ്ര സഹമന്ത്രി മീനാക്ഷി ലേഖി ഹൻസ് രാജ് ഹൻസ് ഗൌതം ഗംഭീർ എന്നിവർ ചേർന്ന് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെയും പ്രഥമ വനിത ജിൽ ബൈഡന്റെയും ക്ഷണപ്രകാരം ജൂൺ ഇരുപതിനാണ് പ്രധാനമന്ത്രി യു എസ് സന്ദർശിച്ചത് ജൂൺ ഒമ്പതാമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി ഐക്യരാഷ്ട്രസഭാ സ്ഥാനത്ത് നടന്ന യോഗാ സെഷനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിച്ചിരുന്നു അമേരിക്കൻ കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത അദ്ദേഹം വൈറ്റ് ഹൌസിൽ നടത്തിയ സ്റ്റേറ്റ് ഡിന്നറിലും പങ്കെടുത്തു അമേരിക്കൻ സന്ദർശനത്തിൽ നിരവധി കമ്പനി സിഇഒമാരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി ഗൂഗിൾ സിഇഒ സുന്ദർ പിശേ ബോയിങ് സിഇഒ ഡേവ് കാൽഹൂൺ ആമസോൺ സിഇഒ ജെഫ് ബെസോസ് ടെസ്ല സിഇഒ എലോൺ മസ് എന്നിവർ മോദിയെ കണ്ടിരുന്നു അതിനുശേഷം നാല് ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി ഈജിപ്തിലെത്തിയത് ഈജിപ്തിൽ ഇരുപത്തി ആറ് വർഷത്തിന് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്ന ഉഭയകക്ഷി സന്ദർശനമായിരുന്നു ഇത് ഈജിപ്തിന്റെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ദി നൈൽ പുരസ്കാരം പ്രധാനമന്ത്രിക്ക് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താബ് അൽ ജി സമ്മാനിച്ചു ശേഷം നടന്ന കൂടിക്കാഴ്ചയിൽ ഇരു നേതാക്കളും സുപ്രധാന ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചു അതേസമയം ഈ ഒരു കൂടിക്കാഴ്ചയെ ലോകരാജ്യങ്ങളെല്ലാം തന്നെ വളരെയധികം അമ്പരപ്പോടെയാണ് കാണുന്നത് നിരവധി സുപ്രധാനമായ കരാറുകളിലാണ് ഇരു നേതാക്കളും ഒപ്പുവച്ചിരിക്കുന്നത് ആറുമാസം മുമ്പായിരുന്നു ഇത്തരത്തിൽ ഇന്ത്യയുടെ എഴുപത്തിനാലാമത് റിപ്പബ്ലിക് ദിനാഘോഷം നടന്നത് ഇതിൽ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് പങ്കെടുക്കുകയും അതിനുശേഷം മോദി ഈജിപ്തിലേക്ക് പോവുകയായിരുന്നു